ഒരു ചായ വരണം. അതുപോലെ സാധാരണ നമ്മുടെ നാടൻ പാട്ടുകളിൽ കുതിര വരുമ്പോൾ അല്ലെങ്കിൽ മാസ്ക് ഇട്ട കുറെ മൈലി മാനൊക്കെ വരുമ്പോൾ ആരെങ്കിലും അങ്ങനെ പിടിച്ചു നിർത്തും അവര്. കാരണം ആരെയും കാണുമല്ലോ, വെറുതെ അങ്ങനെ തുള്ളി കളിച്ചു അങ്ങനെ പലരും വന്നിട്ടുണ്ട് ഇവിടെ. ടൈമിംഗ് ഇല്ലാണ്ട് ഇതൊക്കെ ഒടിച്ചൊക്കെ പോകുന്ന ആൾക്കാർ. പക്ഷേ ആ കുതിര നമുക്ക് സ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമുണ്ട്. കുതിര പിടിച്ച നാലു പേരും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എന്തോ എങ്ങനെ അല്ലേ കുതിര അല്ലേ അത്. സോറി, സാധാരണ ഈ പല നാടൻ പാട്ടുകളിലും കുതിര വരാറുണ്ടല്ലോ, നിങ്ങളിലും വന്നല്ലോ. സാധാരണ വരുമ്പോ ഈ ടൈമിംഗ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് നിർത്തും മാസ്ക് കിട്ടാനുള്ള. പിന്നെ കുതിര ആ കാള നന്നായിട്ടാ ബെസ്റ്റ് ആയിട്ടാ കാള. ഇപ്പൊ കറക്റ്റ് അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇന്ത്യയുടെ ഒരു പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള സിനിമ നല്ല സൂപ്പർ ഹിറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ചരിത്രം എന്ത് ചിരിക്കുന്നത്, നിനക്ക് പേ ഇളകിയ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. അപ്പൊ ടിഞ്ചയുടെ നല്ല പ്രധാന കഥാപാത്രം. ഇനി ഒന്നും പറയില്ല ഞാൻ കേട്ടോ. അല്ലല്ല, ഇത് പറഞ്ഞേക്ക്, ഇനിയും പറഞ്ഞില്ലെന്ന് വേണ്ട. ഓക്കെ, ടിഞ്ചയുടെ നല്ല വിട്ടേക്ക്, വേറെ വിശേഷം വിട്ടേക്ക്. ഗ്ലാസ് ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? കൂളിംഗ് ഗ്ലാസ് ഉണ്ടോ? ഹിന്ദി ചീഞ്ഞ കോമഡിയാണ്. മിഥുൻ ചേട്ടൻ എത്ര പ്രണയുണ്ട് എന്നുള്ള ആർക്കും അറിയണായിരുന്നു. പറഞ്ഞ ഈ എപ്പിസോഡ് ഒന്നും പോരാണ്ട് വരും. ഒരൊറ്റ പ്രണയുള്ളൂ ആ പെൺകുട്ടി വീട്ടിരിപ്പുണ്ട്. ഒരു വധശിക്ഷയ്ക്ക് വിധിപ്പെട്ട കൊലയാളിയാണ് ഞാൻ. ഓ, ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ല. അത് ക്രൂരമായി പോയിട്ട് ഒരാൾ വന്ന് എൻട്രി ചെയ്യുമ്പോ തന്നെ അങ്ങനെ ഈ നൂർക്കോലി ഇത്രയും കാലം നന്നായിട്ടില്ല മോശമാണ്. ഒന്നും കൂടി ഒരു ഒരു ട്രോളും കൂടി ഇട്ട് കൊടുക്കും. എന്താണ് ഇത്, കഷ്ടമായി പോയല്ലോ. നിങ്ങൾക്കുള്ളതല്ലേ ഇദ്ദേഹത്തിന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ആദ്യത്തെ തന്നെ മതി. പാലശ്ശേരി കേട്ടിട്ടുണ്ട് കരിമല എന്നുള്ളത്, ഇപ്പോഴാണ് അറിയുന്നത്. കരിമല ചൗരലേ, അത് കരിമല കയറ്റം, അത് കരിമല തിരുമല. അപ്പോ അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കോമഡി ഉത്സവം തകർക്കാം, പൊടിയിറക്കാം. അപ്പോ ഇന്നത്തെ ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രി ഉടച്ച. സൂപ്പർ സൂപ്പർ. 300 എപ്പിസോഡും ഈ പറഞ്ഞതുപോലെ തന്നെ കോളേജ് ജീവിതം പോലെയാണ് കൊണ്ടുപോകാൻ സാധിച്ചെന്നുള്ളതാണ്. വലിയ സന്തോഷമേ ഉള്ളൂ അല്ലെ. ആ അബദ്ധങ്ങളെല്ലാം ഓർത്ത് ചിരിക്കാനുള്ള സംഭവങ്ങൾ തന്നെയാണ്.